എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മൾ ഇന്നുള്ളത് പഞ്ചാബിലാണ്, അമൃത്സറിലാണ്. അവിടുത്തെ ഗോൾഡൻ ടെമ്പിൾ കാണാനായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതെന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ സന്ദർശകരെ ആകർഷിച്ചതായിട്ടുള്ള ഒരു നിർമ്മിതിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് കേട്ടോ. ഏകദേശം ഒരു ദിവസം 100,000-ൽ കൂടുതൽ തീർത്ഥാടകർ അവിടെ വരുന്നുണ്ടെന്നാണ് ലണ്ടനിലെ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ് കണ്ടെത്തിയത് കേട്ടോ. സിഖ് മതവിശ്വാസികളുടെ പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമായത് 1589 കെട്ടിടത്തിൻ്റെ ശിലാസ്ഥാപനം നടത്തിയത്. ഇതിൻ്റെ ആർക്കിടെക്ചറിൽ ഇന്ത്യൻ, ഇസ്ലാമിക്, മുഗൾ, രാജ്പുത്ത് എല്ലാ ഒരു ആർക്കിടെക്ചറും കൂടി മിക്സാണ് കേട്ടോ. ഇത് സ്ഥിതി ചെയ്യുന്നത് ഒരു മാൻമെയ്ഡ് ലേക്കിലാണ്. അമൃത് സരോവർ എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ ഒരു മിഡിലായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ടാണ് അമൃത്സർ എന്നുള്ള പേര് വന്നത്. നമുക്ക് രാവിലെ 6 മുതൽ രാത്രി 2 വരെ ഇതിൻ്റെ ഉള്ളിൽ പ്രവേശിക്കാനുള്ള അവസരം ഉണ്ട് കേട്ടോ. 20 ഡെയിലി സഞ്ചാരികൾക്കായിട്ട് ക്ഷേത്രം തുറന്നു കിടക്കും. ശരിക്കും പകൽ കാണുന്നതിലും ഇതിൻ്റെ രാത്രിയാണ് ഭയങ്കര സൗന്ദര്യം കേട്ടോ. രാത്രി കാണാൻ ഭയങ്കര രസമാണ്. 2 ഇതിൻ്റെ കൺസ്ട്രക്ഷൻ കേട്ടോ. ഇതിൻ്റെ മേളുഭാഗത്തിലുള്ള നമ്മുടെ തോമ്പില്ലേ, അത് എന്ന് പറയുന്നത് സ്വർണം കൊണ്ട് നിർമ്മിച്ച കേട്ടോ. അപ്പോൾ അതൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. ഞാൻ അകത്തെ ഭാഗമൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല, നല്ല തിരക്കുണ്ടായിരുന്നു, അതുകൊണ്ട് അകത്ത് ഷൂട്ട് ചെയ്തില്ല. ഞാൻ പുറത്തുനിന്നുള്ള കാഴ്ചകൾ മാത്രമാണ് ക്യാപ്ചർ ചെയ്തത്. മാത്രമല്ല ഇതിൻ്റെ മേൽക്കൂരയിലെല്ലാം വലിയ വലിയ രത്നങ്ങളൊക്കെ പതിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമാണ് അതെല്ലാം കാണാൻ. ഞാനവിടെ എത്തിയത് ഏകദേശം വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ രാത്രിയിലെ കാഴ്ചകൾ കാണണമെന്ന് എൻ്റെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനവിടെ വെയിറ്റ് ചെയ്തു വൈകുന്നേരം വരെ ഇരുന്ന് കേട്ടോ. ഇവർ പ്രെയറൊക്കെ കേട്ടിരിക്കാൻ ഭയങ്കര ഒരു സമാധാനമായിരുന്നു അവിടെ പോയിരിക്കാൻ. ഇതിന് ശരിക്കും ഒരു ടെമ്പിളായിട്ടല്ല, ഹർമന്ദർ സാഹിബിൻ്റെ ഒരു ഗുരുദ്വാരമായിട്ടാണ് ഇവർ കൺസിഡർ ചെയ്യുന്നത്. ശരിക്കും അതാണ് കറക്റ്റ് എന്ന് എനിക്ക് തോന്നി. ഇത് കണ്ട ഈ രാത്രിയിൽ ടെമ്പിൾ കാണാനുള്ള അതിൻ്റെ ഒരു ഭംഗി അതൊന്ന് വേറെ തന്നെ കേട്ടോ. രാത്രിയിലെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം ഞാൻ അവിടുന്ന് ഗുരുദ്വാരയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് നെക്സ്റ്റ് എൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ വാഗാ ബോർഡർ കാണാനായിരുന്നു കേട്ടോ. ഇൻഡോ പാക് ബോർഡർ കാണാനായിരുന്നു എൻ്റെ ലക്ഷ്യം. അപ്പോൾ അതിന് ശേഷം ഞാൻ അവിടെ കുറച്ച് സമയം വിശ്രമിച്ചു, പുറത്തു കൂടെയൊക്കെ നടന്നു. അതൊക്കെ ഒരു വേറെ നല്ലൊരു വൈബുള്ള ഒരു സ്ഥലമായിരുന്നു കേട്ടോ. ഇവരുടെ 4 ഗുരുവായിട്ടുള്ള ഗുരു രാംദാസാണ് ഈ ക്ഷേത്രം ഉണ്ടാക്കിയ കേട്ടോ. അപ്പോൾ ഇവർ ഈ ഗുരു എന്നുള്ള കൺസെപ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മുടെ നാട്ടിലെ പോലെ 110 ദൈവങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ലാതെ അവരെ ഗുരുവിനാണ് അവർ അങ്ങനെ ആദരിക്കുന്നത് കേട്ടോ. അതൊരു നല്ല അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. ജാതി മതം ഭേദമന്യെ ആർക്കും പ്രവേശിക്കാവുന്ന ഒരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ അടുത്തൻ്റെ യാത്ര വാഗാ ബോർഡറിലേക്കാണ്. സ്റ്റേ ട്യൂൺഡ്. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.